ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ്, അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തിട്ടു ഞാൻ. പിന്നെ എന്താണ്, പുതിയ വർഷത്തിൽ എല്ലാവർക്കും പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ നേരുന്നു. പിന്നെ എന്താണ്, 2022 ലാസ്റ്റ് സെലിബ്രേഷൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. പിന്നെ എന്താണ്, ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ഫയർവർക്സും ഞാൻ ഇവിടെ കാണിക്കും. പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ നമുക്ക് അബുദാബിയിൽ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പോയതാണ്. മെയിനായിട്ട് നമ്മൾ എന്താണ് വത്തുബയില്, അതായത് ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൽ ഫയർവർക്സ് നടക്കുന്നുണ്ട് ന്യൂ ഇയറിൻ്റെ. അപ്പോൾ അതും കൂടി കാണാൻ വിചാരിച്ച് പോയതാണ് കേട്ടോ. ഇവിടെ ഇതാ മക്കളൊക്കെ ഭയങ്കര കളിയിലാണ് കേട്ടോ, ഭയങ്കര ആർമാദിച്ച് കളിക്കുന്നുണ്ട് അവിടെ. ഇവിടെ ഇതാ ഹാലയും പിന്നെ വേറെ ഫ്രണ്ടിൻ്റെ മോനാണ്. അപ്പോൾ അവിടെ രണ്ടാളും കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ട് അവിടെ. നമ്മൾ ഇടയ്ക്കൊക്കെ ഒരുമിച്ച് കൂടാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം അവർക്ക് കളിക്കാൻ പറ്റിയ എന്താണ് ചാൻസ് ആണല്ലോ അത്. ഇവിടെ ഹാല സ്കൂട്ടർ ഓടിച്ച് കളിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതാ ഇവിടെ എന്താണ് ചിക്കനെ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം നമ്മൾ എന്താണ് ഫയർവർക്സ് കാണാൻ പോകണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട്. 2022 ലാസ്റ്റത്തെ ചിക്കൻ ഗ്രില്ലയിലാട്ടത്. അങ്ങനെ ചിക്കൻ ഗ്രില്ലാണതിൻ്റെ മുന്നേ നമ്മളിതാ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അബുദാബി ഫാമിലി ഉണ്ടാക്കിയ കപ്പ് കേക്ക് ആട്ടോ, നല്ല അടിപൊളി സംഭവമായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ഫ്രണ്ട്സ് ഇവിടെ ചെറുതായിട്ട് ഒത്തുകൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. എന്താ പറയുക, ആകെപ്പാട് ഭയങ്കര വൈബായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഒരുമിക്ക് ഒരു രസമാണല്ലോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ചില വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇത് ചീക്ക ബാബ്, പിന്നെ ഇതാ കോണ് നമ്മളിതാ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഫൈനലി ഒരു മധുരത്തിന് വേണ്ടിയിട്ട് പുഡിംഗ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു ഫ്രണ്ട് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ, അത് നല്ല സൂപ്പറായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇതാ ഫയർവർക്സ് കാണാൻ പോകുന്നത് ന്യൂ ഇയറിൻ്റെത്. 44 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞു, ഭയങ്കര റെക്കോർഡിട്ട ഫയർവർക്സ്, ഗിന്നസ് റെക്കോർഡിട്ട ഫയർവർക്സ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇത് അങ്ങോട്ട് പോവാണ്. റോഡൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു, അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനായിട്ട് പോലീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, വണ്ടിയൊന്നും തീരെ മൂവ് തന്നെ ചെയ്യില്ലായിരുന്നു, ഭയങ്കര ബ്ലോക്ക് തന്നെ ആയിരുന്നു. പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി, ഇങ്ങോട്ട് എവിടേക്കോ പാർക്കിംഗ് ചെയ്തിട്ട് ഇതാ ഇത് ന്യൂ ഇയർ, അതായത് ഫയർവർക്സ് തുടങ്ങിയതിന് കുറച്ച് മുന്നേ കുറച്ച് കാഴ്ചകൾ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. ഇത് ഡ്രോൺ വെച്ചിട്ട് ചെയ്യുന്ന സംഭവമാണ്. ഇതേപോലെ പല ഡിസൈനിലും അവർ ഡ്രോൺ വെച്ച് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേ കണ്ട കുറച്ച് സംഭവങ്ങളാണിത്. പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റായി, അപ്പോൾ അതിൻ്റെ മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. അപ്പോഴിതാ 12 o'clock ആവാനായിട്ടുണ്ട്, 2 മിനിറ്റ് കൂടെ ഉള്ളു കേട്ടോ. അത് കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള ഫയർവർക്സ് കാണാം.
പിന്നെ അത് ലാസ്റ്റ് കലാശക്കൊട്ടായി. ഭയങ്കര ഫയർ വർക്സ് ആയിരുന്നു കേട്ടോ ലാസ്റ്റ്. നെയ്ലിൻ്റെ ഫ്രണ്ട് ഇതാ കാറിന് മുകളിൽ കയറിയിരുന്നിട്ടുണ്ട്, അവർക്ക് കാണുന്നില്ല. അവിടെ പോയപ്പോൾ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു ഈ ഒരു ഫയർ വർക്ക്സ് കാണാൻ. ഇതേപോലെ പല സ്ഥലത്തും ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട് കേട്ടോ, മറ്റേ ബുർജ് ഖലീഫ, അങ്ങനെ റാസൽ കൈമ, ഷാർജ, അങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഓരോ ഡെസ്റ്റിനേഷൻ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇതേപോലെ നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ഫയർ വർക്ക്സ് ഇതാ അബുദാബിത്തതായിരുന്നു. അങ്ങനെ ഇതാ ഫയർ വർക്സ് ഒക്കെ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ ഇതെല്ലാവരും തിരിച്ചു പോവാണ് കേട്ടോ. പക്ഷെ തിരിച്ചു പോകാൻ തീരെ പറ്റുന്നില്ല, കാരണം അത്രയ്ക്കും ബ്ലോക്ക് ആയിരിക്കും എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു സൈഡ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ അത് കുടുങ്ങിക്കെടുക്കാണ്ട്. അപ്പോൾ പോലീസ് വന്നിട്ട് നമ്മളോട് വണ്ടി മാറ്റാൻ പറയണം അവിടുന്ന്. അപ്പോൾ എന്താണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വ്ളോഗ്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോഴെന്നാൽ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.